വെളിച്ചത്തിൻ്റെ വെളിച്ചവുമാണ് അവൻ അള്ളാഹുനൂറ് വൽ അറിൾ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും വെളിച്ചമാണ് നൂറു നല നൂറ് വെളിച്ചത്തിനുമേൽ വെളിച്ചം എന്നൊക്കെ അള്ളാഹു സുബാന ഹൂവത്താല സൂറത്തു നൂറിൽ പ്രകാശം എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ പ്രകാശം അനിവാര്യമാണ് സൂര്യപ്രകാശമില്ലെങ്കിൽ ഇവിടെ ജീവൻ വാടിപ്പോകും ജീവൻ ഇല്ലാതായി മാറും അള്ളാഹു സുബാനഹൂവത്താഴാല നമുക്ക് വെളിച്ചം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് സൂര്യൻ സൂര്യപ്രകാശം അതിൻ്റെ തന്നെ വെളിച്ചം എത്ര വലുതാണ് അതിൻ്റെ ശക്തി എത്ര വലുതാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സോളാർ എനർജി സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വെളിച്ചം മാത്രമല്ല ഊർജവും ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായാണ് അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം സൂര്യപ്രകാശം അങ്ങ് കെട്ടുപോയാൽ ആരാണ് പിന്നെ വെളിച്ചം കൊണ്ടു തരിക എന്നാഹു ചോദിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ഈ സൂര്യനങ്ങ് അസ്തമിക്കുമ്പോൾ തന്നെ ഇരുട്ടായി മാറും ആ ഇരുട്ടിൻ്റെ സമയത്ത് നമുക്ക് വെളിച്ചം കിട്ടാൻ നാം എന്തെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ അള്ളാഹു കത്തിച്ചു വച്ചിട്ടുള്ള വെളിച്ചം നമുക്ക് ഫ്രീ ആണ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് ഊർജവും ഉപകാരങ്ങളും ലഭിക്കുന്നു അള്ളാഹു സുബാനഹവത്താൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ വെളിച്ചത്തിന് നമ്മൾ നമ്മൾ ഫിസിക്കൽ ലൈറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഭൗതികമായ വെളിച്ചം എന്ന് പറയും വെളിച്ചം രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഭൗതികമായ വെളിച്ചം മറ്റൊന്ന് ആത്മീയമായ വെളിച്ചം രണ്ടും മനുഷ്യന് അത്യാവശ്യമാണ് രണ്ടും നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവാണ് വെളിച്ചം അവനിൽ നിന്നാണ് വെളിച്ചം പരിശുദ്ധ ഖുർആാനിലെ നാം സൂചിപ്പിച്ച സൂറത്തു നൂർ വെളിച്ചം എന്ന അധ്യായത്തിൽ അള്ളാഹു വെളിച്ചമാണ് എന്ന് പറഞ്ഞതിന് പുറമേ അള്ളാഹു അവൻ്റെ വെളിച്ചത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹ ഒരു ഉദാഹരണവും ആ സൂറത്തുന്നൂറിലെ ആയത്തുന്നൂറിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുക സാധ്യമല്ല ആ ഉദാഹരണം മാത്രം പറഞ്ഞു കൊണ്ട് പോവുകയാണ് അള്ളാഹുനൂറ് സമാവാത്തിവൽ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും വെളിച്ചമാണ് നൂരിഹി ൂരിഹീ കിസ്ബാ അവൻ്റെ വെളിച്ചത്തിൻ്റെ ഉദാഹരണം ഒരു വിളക്ക് മാടം ഫിഹാ മിസ്ബാഹ് അതിലൊരു വിളക്കുമുണ്ട് ഈ വിളക്കാണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ഫടികത്തിൻ്റെ കൂട്ടിലാണ് ീ അത് ആ ഗ്ലാസിൻ്റെ ഈ സ്ഫടികത്തിൻ്റെ ഈ കൂട് എന്ന് പറയുന്നത് അത് ഒരു ആകാശത്തിലിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രം പോലെയാണ് അന്നഹ കൗകുരീ യൂക്കതുമിൻ ഷജറത്തി അതിൻ്റെ ഓയിൽ അതിൻ്റെ എണ്ണ അത് അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നാണ് മീൻസ് ഷജറത്തിൻ മുബാരകത്തിൻ ജയ്ത്തൂനത്തിൻ ഒരു അനുഗ്രഹീതമായ മരത്തിൻ്റെ എണ്ണയാണ് അത് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ലാ ഷർക്കയ്യത്തിൻ വലാ ഗർബിയ കിഴക്കോട്ട് തിരിഞ്ഞിട്ടോ പടിഞ്ഞാറ് തിരിഞ്ഞിട്ടോ അല്ലാത്ത യക്കാതു ജയ്തു യുലി അതിൻ്റെ എണ്ണയും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് വല തംസസ് ഹുനാർ തീ കൊണ്ടുചെന്ന് എത്തിയാൽ എണ്ണ കത്തും നമുക്കറിയാം പക്ഷേ തീ എത്താതെ തന്നെ ആ എണ്ണയും സ്വയം കൊണ്ടിരിക്കുകയാണ് അപ്പം എണ്ണ പ്രകാശിക്കുന്നു ആ കൂട് സ്ഫടികത്തിൻ്റെ ഗ്ലാസിൻ്റെ ആ കൂട് പ്രകാശിക്കുന്നു അതിലുള്ള വിളക്കും പ്രകാശിക്കുന്നു എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് നൂറുനാല നൂറ് സർവത്ര പ്രകാശം സർവത്ര വെളിച്ചമയം വെളിച്ചത്തിനുമേൽ വെളിച്ചം അള്ളാഹു അവൻ്റെ വെളിച്ചത്തിലേക്ക് അവൻ ഇഷ്ടമുള്ളവരെ നയിക്കുന്നു അള്ളാഹു എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് ഈ ഉദാഹരണത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇന്നത്തെ ഈ കാസിൽ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ വിടുകയാണ് അപ്പം അള്ളാഹു നൂറാണ് നൂറ് സമാവാത്തിവൽ അറാണ് നൂറു അല നൂറ് അള്ളാഹുവിൻ്റെ ആ വെളിച്ചത്തെ ഉദാഹരിക്കാൻ അള്ളാഹു പ്രയോഗിച്ചത് വെളിച്ചത്തിനുമേൽ വെളിച്ചം വെളിച്ച പ്രപഞ്ചം എന്നാണ് മുഹമ്മദ് നബി നബിസ് അലൈഹി വസയുടെ തിരുവചനങ്ങളിലും അള്ളാഹുവിനെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചതായി കാണാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട് അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും വമം ഫീഹിൻ ചില റിപ്പോർട്ടിൽ റബ്ബ് സമാവാത്തുന്നുണ്ട് വളരെ ചില റിപ്പോർട്ടിൽ നൂറ് സമാവാത്തുന്നുണ്ട് നീ ആകാശങ്ങളുടെയും ഭൂമിയുടെയും തമ്പുരാനാണ് വമം ഫീഹിൻ അതിനിടയിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും പ്രകാശമാണ് നീ ഇപ്പോൾ അന്ത നൂറ് സമാവാത്തിവൽ നീ അവ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയുള്ളതിൻ്റെയും നൂറാണ് അള്ളാഹു വെളിച്ചം മാത്രമല്ല വെളിച്ചം നൽകുന്നവനുമാണ് സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത് അലിയു അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാണ് ഇരുട്ടുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് അവൻ അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നാൽ നിഷേധികളോ വല്ലതി നിഷേധികളുടെ രക്ഷാധികാരികൾ പടച്ചവനല്ലാത്ത ശക്തികളാണ് അവരെന്താ ചെയ്യുന്നത് അവർ ഈ വെളിച്ചത്തിൽ നിന്ന് ഒരുപാട് ഇരുട്ടുകളിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് ഉല ഇക്കാബുന്നാർ അവർ നരകാവകാശികളാണ് ഹുംഫിഹാലിദൂൻ അവർ അതിൽ സ്ഥിരമായി വസിക്കുന്നവരാണ് അപ്പോൾ അള്ളാഹു സുബ്രഹാൻ അഹു വത്താല വിശ്വാസികളൊരു രക്ഷകനാണ് അവരെ ഈ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനുമാണ് ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് അള്ളാഹു അവൻ്റെ വെളിച്ചവുമായി എത്തുന്നു ആ വെളിച്ചം ഉപയോഗിക്കുന്നവർക്ക് ജയിക്കാം അല്ലാത്തവർ അഗാധഗർത്തത്തിൽ പോയി പടുകൊഴിയിൽ പോയി വീഴുകയും അങ്ങനെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും അന്ധകാരങ്ങളിൽപ്പെട്ട് തപ്പിത്തടയും അന്ധകാരങ്ങളിൽപ്പെട്ട് ഉഴലും സുഹൃത്തും നൂറിൽ തന്നെ നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു നിഷേധികളുടെ കർമ്മങ്ങളെക്കുറിച്ച് ഉദാഹരിക്കുന്നതിടത്ത് പറഞ്ഞ ഒരു ഉദാഹരണം അവരുടെ ഉദാഹരണം എങ്ങനെയാണ് അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് ആ ഇരുട്ടിനെ തിരമാല മൂടിയിരിക്കുന്നു അതിനു മേലെ പിന്നെയും തിരമാല മൗജ് മിംജ്ഹി അതിനു മുകളിൽ സഹാബ് മേഘങ്ങൾ എന്നിട്ട് അള്ളാഹു പറയാണ് ഇരുട്ടുകളുടെ മേലിരുട്ട് നേരത്തെ നൂറു അല നൂർ എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതം അവിടെ ഇങ്ങനെ സർവത്ര പ്രകാശമയമാണല്ലോ എല്ലത്തും വെളിച്ചമാണല്ലോ ഇവിടെ എന്താണ് എല്ലായിടത്തും ഇരുട്ട് ഇരുട്ടിനു മേലിരുട്ട് സ്വന്തം കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാത്തത്ര കൂരാ കൂരിരുട്ട് എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു വെളിച്ചം നൽകാത്തവർക്ക് ഫമാലഹൂമിന്നൂർ അവന് പിന്നെ വെളിച്ചമേയില്ല അല്ല വെളിച്ച വെളിച്ചം കൊടുത്താൽ വെളിച്ചം കിട്ടും സൂര്യൻ്റെ വെളിച്ചമാണെങ്കിലും ആന്തരിക വെളിച്ചമാണെങ്കിലും ഭൗതികമായ വെളിച്ചമാണെങ്കിലും ആത്മീയമായ വെളിച്ചമാണെങ്കിലും അള്ളാഹു കൊടുക്കണം അള്ളാഹു കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല എന്നർത്ഥം അള്ളാഹുവിൻ്റെ സംസാരമാണല്ലോ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് അതിനെക്കുറിച്ചും അള്ളാഹുനൂർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്തു നിസാഹ് നൂറ്റി എഴുപത്തി നാലാമത്തെ ആയത് മനുഷ്യരെ നിങ്ങളുടെ നാഥൻ്റെ അടുത്ത് നിന്നുള്ള ന്യായ പ്രമാണ വിധ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എല്ലാം വ്യക്തമായി തെളിയിച്ച് കാണിക്കുന്ന പ്രകാശം വെളിച്ചം ഞാനിതാ നാം ഇതാ നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നു സുഹൃത്തു തകാബുലിലും അല്ലാഹു പറയുന്നു എട്ടാമത്തെ ആയത് നിങ്ങൾ അള്ളാഹുലും അവൻ്റെ ദൂതനിലും നാം ഇറക്കി തന്ന വെളിച്ചത്തിലും വിശ്വസിക്കുക വല്ലാഹു മാ തമലൂ നഖബീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു നന്നായി അറിയുന്നവനാണ് അപ്പോൾ അള്ളാഹു വെളിച്ചമാണ് അള്ളാഹുവിൻ്റെ ദീൻ വെളിച്ചമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ വെളിച്ചമാണ് അള്ളാഹു സുബാനഹുവത്താല ആ അള്ളാഹുവിൻ്റെ വെളിച്ചം തൻ്റെ വായകൊണ്ട് ഊതി കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നയാളുകളുടെ അബദ്ധത്തെ വിഡ്ഢിത്തത്തെ വളരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു ചു പറയുന്നുണ്ട് തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താനാണ് ഈ വിഡ്ഢികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വല്ലാഹു വലൗ കരിഹൽ കാഫിറൂൻ സത്യനിഷേധികൾക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും എത്ര അരോചകമാണെങ്കിലും അള്ളാഹു അവൻ്റെ ദീനിനെ അവൻ്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുക എന്നത് അബദ്ധമാണ് തെറ്റാണ് വിഡിത്തമാണ് നമുക്കൊരു ഒരു ഒരു ഇലക്ട്രിക് ബൾബ് പോലും നമ്മുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ പറ്റില്ല പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ നൂറായ സകല ചരാചരങ്ങൾക്കും നൂറ് നൽകുന്ന അള്ളാഹുവിൻ്റെ വെളിച്ചം എങ്ങനെയാണ് നിങ്ങൾ ഫൂ എന്ന് ഊതിയാൽ കെട്ടുപോകുന്നത് അപ്പോൾ രണ്ടു തരത്തിലുള്ള വെളിച്ചമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഭൗതികമായ വെളിച്ചവും മറ്റൊന്ന് ആത്മീയമായ വെളിച്ചവും രണ്ടും മനുഷ്യന് അത്യാവശ്യമാണ് രണ്ടും നൽകുന്നത് അള്ളാഹുവാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭൗതികമായ വെളിച്ചവും നമുക്കൊരു കാര്യം കാണണമെങ്കിൽ രണ്ട രണ്ട് സംഗതി അത്യാവശ്യമാണ് ഒന്ന് നമ്മുടെ കണ്ണ് നമുക്ക് കണ്ണ് വേണം മറ്റൊന്ന് വെളിച്ചം വേണം നമ്മുടെ മുമ്പിലുള്ള ഒരു സാധനം നമുക്ക് കാണണമെങ്കിൽ വെളിച്ചവും വേണം നമുക്ക് കണ്ണും വേണം വെളിച്ചമുണ്ട് പക്ഷെ നമുക്ക് കണ്ണില്ല അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല അത് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട് അവിടെ സാധനമുണ്ട് പക്ഷേ വെളിച്ചമല്ല നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ കാണണമെങ്കിൽ നമുക്ക് കണ്ണും വേണം വെളിച്ചവും വേണം എങ്കിലേ നമുക്ക് മുമ്പിലുള്ള ഒരു വസ്തുവേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഭൗതികമായ വെളിച്ചത്തിൻ്റെ കാര്യം ആത്മീയമായ വെളിച്ചവും അങ്ങനെ തന്നെയാണ് ആത്മീയമായ വെളിച്ചം പരിശുദ്ധ കുർആാനാകുന്ന നൂർ അത് നമുക്ക് കാണണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന് കാഴ്ച വേണം അപ്പോൾ ഹൃദയത്തിന് കാഴ്ചയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഹിതായത്ത് കാണാൻ പറ്റൂ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിതായത്ത് അവിടെ ഉണ്ട് പക്ഷേ ഒരാളുടെ ഹൃദയത്തിന് കാഴ്ചയില്ലെങ്കിൽ ഹിതായത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം അയാൾക്കത് കാണാൻ പറ്റില്ല വേറെ ഒരാൾ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹിതായത്ത് ലഭിക്കുകയും വേണം മനസ്സ് തുറക്കുകയും വേണം എങ്കിലേ അത് കാണാൻ പറ്റുള്ളൂ അതാണ് അള്ളാഹു സുബ്ഹാൻ ഖുർആനുഹാ ഖുർആാൻ അവിടെ ഉണ്ട് പക്ഷേ ഇയാളുടെ ഹൃദയത്തിന് കാഴ്ചയില്ല ഹൃദയം അടച്ചു അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണത് ഈ ഖുർആനിൻ്റെ വെളിച്ചം കാണുക ഖുർആനിൻ്റെ വെളിച്ചം കാണണമെങ്കിൽ ഖുർആനാകുന്ന വെളിച്ചവും വേണം ഇയാളുടെ മനസ്സിൽ അത് കാണാനുള്ള തെളിച്ചവും വേണം കാഴ്ചയും വേണം അള്ളാഹു സുബ്ഹാനുത്തൽ സൂറത്തുൽ ബക്രയിൽ പറയുന്ന മറ്റൊരു മനോഹരമായ ഉദാഹരണം മസലുഹും അവരുടെ ഉപമ ക അവരിട്ടിലായിരുന്നു തപ്പിത്തടയായിരുന്നു അപ്പോഴതാ ഒരാൾ ചൂട്ട് കത്തിച്ചു വെളിച്ചം കത്തിച്ചു ഫലം ആ വെളിച്ചം കത്തിച്ചപ്പോൾ അതിന് ചുറ്റും വെളിച്ചം പരന്നു പക്ഷേ എന്താ സംഭവിച്ചത് അത് കാണാനുള്ള കാഴ്ച ഇവരുടെ കണ്ണിന് പോയി അപ്പോൾ ഇപ്പോൾ മുമ്പുണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെ മുമ്പ് അവർക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ വെളിച്ചം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരാൾ നല്ല വെളിച്ചമൊക്കെ കത്തിച്ചു അപ്പോഴേക്ക് ഇവരുടെ കാഴ്ച പോയി ഫലം രണ്ടും കണക്കാണ് ഒന്നും കാണാൻ പറ്റാത്തതായി അവരെ ഇരുട്ടിലള്ളാഹു ഉപേക്ഷിച്ചു വെളിച്ചമുണ്ടായിട്ടും അത് കാണാനുള്ള അകക്കണ്ണില്ലാതിരുന്നാൽ അവർക്ക് ആ വെളിച്ചം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല കണ്ണാലല്ല അകക്കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് കാണേണ്ടത് എന്നുള്ള പാട്ടുണ്ടല്ലോ കണ്ണാലല്ല അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ എന്ന് നമ്മൾ കേട്ടിട്ടുള്ള മനോഹരമായ ഗാനമുണ്ടല്ലോ അതിൻ്റെ ആശയം ഇതാണ് യഥാർത്ഥത്തിൽ കണ്ണിൻ്റെ കാഴ്ചയും അകക്കണ്ണിൻ്റെ കാഴ്ചയും രണ്ടും രണ്ടാണ് ഭൗതികമായ കാഴ്ചയും ആത്മീയമായ കാഴ്ചയും രണ്ടും രണ്ടാണ് ആത്മീയമായ കാഴ്ചയുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് തെളിച്ചമുണ്ടെങ്കിൽ ഇഹലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തും അത് ഉപകാരപ്പെടും ഐദീഹിം വബി ഐമാനിഹിം അവരുടെ ഈ പ്രകാശം അതവരുടെ മുന്നിലും അവരുടെ വശങ്ങളിലുമൊക്കെ ഉണ്ടായിരിക്കും ലനാ എന്നിട്ട് അവർ പറയും പഠിച്ചവനെ ഞങ്ങളുടെ ഈ വെളിച്ചം അങ്ങേയറ്റത്തേക്ക് എത്തിക്കണമേ പൂർത്തിയാക്കി തരണമേ എന്നവര് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിലും വളരെ നാളെ ഈ വെളിച്ചം ഉപകാരപ്പെടുന്നതിൻ്റെയും ഉപകാരപ്പെടാത്തതിൻ്റെയും ഒരു ചിത്രീകരണമുണ്ട് സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ അവരുടെ മുന്നിലും അവരുടെ വശങ്ങളിലുമൊക്കെ ഇങ്ങനെ വെളിച്ചവുമായി അവർ ആ ഇരുട്ടിലിങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ് അവർക്ക് സ്വർഗീയമായ സൗകര്യങ്ങളുണ്ട് അപ്പോഴത് ആ മുനാഫിഖുകൾ ഇവരുടെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന ഇവരുടെ കൂടെ നമസ്കരിക്കാനുണ്ടായിരുന്ന ഇവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ വിളിച്ചു ചോദിക്കുകയാണ് ഇങ്ങനെ വിളിച്ചവുമായിട്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളോട് അവർ പറയുന്നു ും ഒന്ന് വെയിറ്റ് ചെയ്യൂ ഞങ്ങളും കുറച്ച് വെളിച്ചം കൊളുത്തിയെടുത്തോട്ടെ കൈല അപ്പൊ അവരോട് മറുപടി പറയപ്പെടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വെളിച്ചം കിട്ടൂല കേട്ടോ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ വെളിച്ചം കൊണ്ടുവരേണ്ട സ്ഥലത്ത് നിന്ന് കൊണ്ടുവരണം എന്നവരോട് പറയപ്പെടും فضرب بينهم بسور, بسور بسور له باب باطنه فيه الرحمة وظاهره من, قبل من قبله العذاب അങ്ങനെ അവർക്കിടയിൽ ഒരു മറ ഉണ്ടാക്കപ്പെടും എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്തായിരുന്നാലും ഇവിടെ മാത്രമല്ല നാളെ പരലോകത്തും അവർക്ക് ഈ വെളിച്ചം ഉപകാരപ്പെടും അപ്പോൾ ഭൗതികമായ വെളിച്ചവും ആത്മീയമായ വെളിച്ചവും ആവശ്യമാണ് അത് തരേണ്ടവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് നൂറു സമാവാത്തിവൽ അറിള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം അവനാണ് അവനാണ് വെളിച്ചം അവനിൽ നിന്നാണ് വെളിച്ചം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റുദ് അർവാന അനിൽ അലഹമുല്ലാ റബുലാലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ